പപ്പടം വെച്ചിട്ട് നമുക്കപ്പോ ഒരു സ്നാക്ക് ആക്കാം. ഞാൻ കുറച്ച് നാളികേരവും പഞ്ചസാരയും കൂടി നാളികേരം ചെരുക്കി എടുത്തു. ഒരു അരക്കപ്പ് നാളികേരം ഉണ്ടാവും, അതിലൊരു 3 സ്പൂൺ പഞ്ചസാര എടുത്തു. നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മള് മൈദ ദോശ ഒക്കെ ഉണ്ടാക്കുമ്പോ മിക്സ് ചെയ്തില്ലേ, അതുപോലെ മിക്സ് ചെയ്യാം. അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പൊ ഇതാണ് മിക്സി. ഇതിലെ വെക്കാൻ പോണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പപ്പടത്തിന്റെ ഉള്ളിലാണ്. അപ്പൊ ആരെങ്കിലും പെട്ടെന്നൊക്കെ വരുന്നു പറയുമ്പോ വീട്ടിൽ പപ്പട എടുപ്പുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പമുള്ളൊരു സ്നാക്കാണിത്. അപ്പൊ ഇതാ പപ്പട എടുക്കാം. ഇതാണ് ഫില്ലിംഗ് ആയിട്ട് വെക്കാൻ പോണത്. നമ്മൾ ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാണ്. ഇതിന് പപ്പടം ഒന്ന് സൈഡ് ഒട്ടിക്കാനായിട്ട് കുറച്ച് മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ എടുത്ത് ഒരു പേസ്റ്റ് പോലെ ആക്കി എടുക്കണം. അപ്പൊ ഞാൻ അതൊന്നും എടുക്കട്ടെ കേട്ടോ. ഞാനിപ്പോ ഗോതമ്പ് പൊടി ആട്ടോ എടുത്തത്. മൈദയായാലും മതി, എൻ്റെ അടുത്ത് ഇപ്പം മൈദ ഇരിപ്പില്ലാത്തതുകൊണ്ട് ഗോതമ്പ് പൊടി എടുത്തതാണ്. ഇത് വെറുതെ ഒന്ന് പേസ്റ്റ് നമ്മൾ ഇതൊക്കെ ഒട്ടിക്കാൻ പശ പോലെ ആക്കില്ലേ, അത്രേ ആക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു പേസ്റ്റ് ആക്കി എടുക്കാം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, ഒരു കുഴമ്പ് പോലെ ഇങ്ങനെ ആക്കിയെടുക്കാം. ഇത് അതിൻ്റെ സൈഡൊന്നും ഒട്ടാനായിട്ടാണ്. ഇതിന് അളവൊന്നും ഇല്ല, നമുക്ക് എത്ര ഇതുണ്ടാക്കണോ അത്ര ഇത് ഒട്ടാനായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇപ്പൊ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കണ്. ഇനി നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. പിന്നെ ഒരു തുള്ളിയും കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഒരു തുള്ളിയും കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഇതുപോലെ ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് വേണ്ടത്. ഇനി നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കാം. ഫില്ലിംഗ് റെഡിയാക്കല്ല, ഫില്ലിംഗ് ഓൾറെഡി നമ്മൾ റെഡിയാക്കിയതാണല്ലോ അല്ലെ. അപ്പൊ പപ്പടത്തിന്റെ ഉള്ളിൽ നമുക്ക് നിറയ്ക്കാം. അതാ ഒരു പപ്പടം എടുക്ക, ഒരു പപ്പടം എടുക്കാം. ഇതിന്റെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തട്ടി കളഞ്ഞോളൂ കേട്ടോ. പപ്പടം എടുക്കാം. എന്നിട്ട് ഇതാ നമ്മുടെ ഈ മിക്സ് നാളികേരവും പഞ്ചസാരയും. ഇനിയിപ്പോ ഏലക്കാപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഏലക്കാപ്പൊടി, ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ജീരകം, അതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതിപ്പോ സിമ്പിൾ ഫില്ലിംഗ് ആണ്. ഇതാ ഇത് ഇങ്ങനെ വെച്ചു കൊടുക്കുക. ഏകദേശം ഞാനൊരു 1 സ്പൂണോളം ഫില്ലിംഗ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് ഈ സൈഡില് ഇവിടെ നമുക്ക് ഈ പേസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിന് ചുറ്റും പരറ്റി കൊടുക്കാം. ഇത് മറ്റേതും ആയിട്ട് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. രണ്ട് സൈഡും ജോയിൻ ആയി പോവാനാണ്. അല്ലെങ്കിൽ ഒന്ന് വെള്ളം നനച്ചു കൊടുത്താലും മതി. ഇതാണ് ഇത്രയും കൂടിയും സേഫ്. ഒന്നില്ലെങ്കിൽ ഇവിടെ വരെ ആക്കിയിട്ട് ഇത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ ഒന്ന് പതുക്കെ അമർത്തി കൊടുത്താൽ മതി. അത് ഒട്ടിക്കോളും. അതായത് ഇങ്ങനെ ഒട്ടി വന്നിട്ടുണ്ട് കണ്ടോ. ഇനി ഇത് എണ്ണയിലോട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക. കുറച്ചു നേരം ഇങ്ങനെ പിടിക്കുമ്പോ അത് ഒട്ടിക്കോളും. എന്നിട്ട് എണ്ണയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതെല്ലാം ഞാൻ ആക്കി എടുത്തിട്ട് നമുക്ക് ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതങ്ങനെ തന്നെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. ഇതിന്റെ എല്ലാ സൈഡും അങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് അമർത്തി കൊടുത്താൽ മതി, അതായിക്കോളും. ഞാൻ ഇട്ട് കൊടുക്കാൻ പോവാണ്, എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാണ്. ഇതാ ഇങ്ങനെ ഇട്ട് കൊടുക്കാണ്. ഇതാ പപ്പടം ആയതുകൊണ്ട് പപ്പടം ഫ്രൈ ആവണത് മാത്രമേ വേണ്ടൂ. ഇതാ അത് വേഗമാവും. ഇങ്ങനെ നമുക്ക് എല്ലാതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ബോളായിട്ട് വന്നിട്ടുണ്ട്. പപ്പടം ഫ്രൈ ചെയ്യണ അത്രയും സമയം തന്നെ വേണ്ടു. നമുക്ക് ഫില്ലിംഗ് ഒന്നും ഫ്രൈ ആവാനില്ല. അപ്പൊ പപ്പടം ഇതാക്കണ പോലെ തന്നെ ചുറ്റും ഒട്ടിച്ചിട്ട് ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ പപ്പടം കണ്ട, പപ്പടം ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് ഇത്തിരി ചൂട്ടോടുകൂടി കഴിക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഇത് കുറച്ചു നേരം കഴിയുമ്പോൾ ഇതിങ്ങനെ ഇതായി പോവും, സോഫ്റ്റായി പോവും. അപ്പൊ ഇങ്ങനെ തന്നെ കഴിക്കാൻ ടേസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.